ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ 1K സബ് ആയിരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നേരെ രാമപ്പാറ എന്ന സ്ഥലത്തേക്ക് ഓഫ് റോഡ് പോവാം. അതായത് നല്ല ഭംഗി, നല്ല എന്താ പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള നല്ല സ്ഥലവും. അപ്പോൾ അങ്ങോട്ടുള്ള നമ്മുടെ ഓഫ് റോഡ് വിശേഷം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ഇത് നമ്മളന്ന് ഗോൾഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതേ രാമപ്പാറ പോകുന്ന റൂട്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്, കയറി വരുമ്പോൾ തന്നെ കാണാൻ നല്ല എന്താ പ്രകൃതിയുടെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ നല്ല സ്ഥലവും. അപ്പോൾ കാശ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ സ്റ്റാർട്ടിങ് ഏരിയ അതിൻ്റെ. അപ്പോൾ കട്ട് എന്താ വലിയ എല്ലാവർക്കും ഓഫ് റോഡ് വന്നാൽ പോകാൻ പറ്റിയ സ്ഥലം. പക്ഷേ ഇവിടെ ബൈക്കുകളൊന്നും കയറ്റിവിടില്ല. അതായത് ഈ പരിസരത്തുള്ള ബൈക്കുകളെല്ലാം പുറത്തുനിന്ന് ഒരു ബൈക്ക് ഒരിക്കലും കയറ്റിവിടില്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ ഇവിടെ എന്താ സഫാരി ജീപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കാശ് പേ ചെയ്ത് ആ സഫാരി ജീപ്പ് പോവാം. അപ്പോൾ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലം. അപ്പോൾ ഇവിടെ ജീപ്പ് സഫാരി എല്ലാം ഉണ്ട്, എല്ലാം പ്രത്യേക പാസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുവാണ് ഇവിടെ നിന്ന്. ഓമാൻ തെഞ്ഞിക്കടക്കുന്ന വഴിയാ വഴി നമ്മൾ കേറും. കേറി 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 വഴി കണ്ടോ? ഒരു എന്താ സ്വർഗത്തിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. ഓമാ ഞാൻ കേറിയിരിക്കുന്നു. അതെ, രാമക്കമേട് വന്ന് താമപ്പാറ സവാരി എപ്പോഴും കാണാം. അവിടുത്തെ രാമക്കോട്ടിൽ തന്നെ അവിടെ ജീപ്പ് സവാരികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവരോട് അന്വേഷിച്ചാൽ മതി. നിങ്ങൾ രാമക്കമേട് വരുവാണെങ്കിൽ ഒരിക്കലും ഇത് മിസ് ചെയ്ത് പോവല്ലേ. റോഡാ, റോഡ് കണ്ടോ? ഒരു രക്ഷയില്ലാത്ത റോഡാ. അപ്പോൾ കണ്ടോ, വന്ന് കയറുമ്പോൾ തന്നെ നല്ല വഴിയാണ്. വണ്ടി മുക്കി മുക്കിയാണ് കയറുന്നത്. പക്ഷെ അവൻ പുലിക്കുട്ടി ഉണ്ടാവും, എത്ര കയറി അങ്ങ് പോകും. കട്ട് ഓഫ് റോഡ് വെച്ചാൽ കട്ട് ഓഫ് റോഡ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യം കാണത്തില്ല. കാരണം വെള്ളമൊക്കെ നിറഞ്ഞ് മണ്ണൊക്കെ പോയി മതി. ഇന്ന് തെഞ്ഞിക്കിടക്കുന്ന അവസ്ഥയായിരിക്കും. കയറ്റം കഴിഞ്ഞ പിന്നെ അവിടെ ഞാൻ കുത്തർക്കും. നമ്മളങ്ങനെ എത്താറായി. അപ്പോൾ ഇനി ഏറ്റവും വലിയ ടാസ്ക് തുടങ്ങാൻ പോകുന്നു ഇവിടുന്ന്. ഇവിടുന്ന് അങ്ങ് കയറുമ്പോഴാണ് ടാസ്ക് മോനെ. പാറയുടെ മേളിൽ കൂടെ പോകുന്നേ. വണ്ടി അവിടെ കയറാറുണ്ടോ? പക്ഷെ കയറും, നമ്മൾ കയറ്റിയിരിക്കും. കയറി എഫ്സിന്ന് വെച്ചാൽ എഫ്സിയുടെ പവർ തന്നെ വേറൊരു ലെവൽ തന്നെ പറയേണ്ടി വരും. ഓ ഗായ്സ്, അന്യായ കാറ്റ. അതായത് നമ്മൾ പറപ്പിച്ചോണ്ട് പോകുന്ന പോലത്തെ കാറ്റാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലിയർ ആവുന്നു പറഞ്ഞാ. പക്ഷെ എൻ്റെ വ്യൂ, ഈ സ്ഥലത്തുള്ള വ്യൂ ഒരു രക്ഷയില്ല. ചുമ്മാ ഇരുന്ന് തന്നെ പറപ്പിച്ചോണ്ട് പോവാം. ഇതേ താഴെ കാണുന്നത് തമിഴ്നാടാണ്. ഇതൊരു വേറെ ലെവൽ സ്ഥലം തന്നെ പറയേണ്ടി വരും ഇവിടെ. പിന്നെ ഗായ്സ്, ഈ വഴിയൊക്കെ വണ്ടിക്ക് എത്തും. പക്ഷെ നമ്മൾ നടന്നു പോകുന്നത്.
കാരണം ചില സമയങ്ങളിൽ നടന്നു പോയാൽ അതിന്റെ എന്താ അതിന്റെ സൗന്ദര്യമല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. വർണ്ണിക്കാൻ പറ്റാത്ത സൗന്ദര്യം ഈ പ്രദേശത്തുള്ളത്. ഓ ഗായ്സ്, നമ്മൾ ഇതിന്റെ ടോപ്പിലെത്തി. ഞാൻ നേരെ കാണുന്നത് സോളാറാ, കേരള സർക്കാരിന്റെ സോളാർ പദ്ധതി. എന്താ സംഭവം? പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ, എന്റെ മോനെ രക്ഷയില്ലാത്ത ഒരു വ്യൂ. വരാം പിന്നെ നമുക്ക് നമുക്ക് വീടും കാണാം. കാണുന്നുണ്ടോ എന്നറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും രാമക്കുമായിട്ട് സന്ദർശിക്കാൻ വരുന്നവർ എന്തായാലും ഇവിടെ വരണം, കാരണം അതുപോലത്തെ എന്റെ വൈബ് കിട്ടുന്ന സ്ഥലം ഇത്. എന്റെ മോനെ വേറെ ലെവൽ സ്ഥലം, അത് ആകാശത്തെത്തിയ ഒരു ഫീൽ. നല്ല കാറ്റും എല്ലാം ഉണ്ട്. പിന്നെ പ്രകൃതി നമുക്കായി ഇത്രയും നല്ല സ്ഥലങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല. നമ്മൾ കാഴ്ചകൾക്കായി പുറത്തു പോവുക ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കാണാനുള്ളത്. അപ്പോൾ ആമപ്പാറയിലെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതേ കുറെ കുഴികളും ഈ പാറൊക്കെ കഴിഞ്ഞിട്ടണം. പക്ഷെ ഈ വഴി പോകേണ്ട ഒരു വൈബ് അത് പറയും തന്നെയാ. ഓക്കെ, ഈ വഴി വൈബ് നോക്കി കണ്ടു നോക്കുക, വേറെ ലെവൽ എന്ന് തന്നെ പറയേണ്ടി വരും. കുഴികളെല്ലാം ചാടി ഈ വഴി പോക്ക് നടക്കത്തുള്ളൂ. നല്ല കാറ്റുണ്ട്, അതിനകത്ത് ശബ്ദം ഭയങ്കര ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ അറിയാം. ഓ ഗായ്സ്, ഈ വഴിയാ പോകണ്ടേ നമ്മള്. എന്താ ഈ നുഴഞ്ഞുകയറ്റം പഠിച്ചാൽ ഈ വഴി പോക്ക് നടക്കത്തുള്ളൂ. അതെ, ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. ഇതെന്നെ പോയി നോക്കാം. ഓ നമ്മുടെ ചങ്ക അവിടെ എവിടെ ഉണ്ട് കോളേജ് കൊണ്ടിരിക്കും. അപ്പം വരുന്നില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പോയി നോക്കാം എന്തായാലും. കിടന്ന് പോയി ഇത് വെച്ച് വല്ല ആർമിലും പോയാൽ മതിയായിരുന്നു. ഓ ഗായ്സ്, കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഇങ്ങനെ വേണം പോവാൻ. ഓ മാൻ, അവൻ എന്നെ പച്ചിച്ചു, ഗായ്സ് പച്ചിച്ചു, അവനെ ചതിച്ചു. കണ്ടായിരിക്കുന്നേ, ഗായ്സ് നമ്മളങ്ങനെ ഇടുക്കി വന്ന് വെട്ടുപോയി. ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ച് കയറി പോകണം. ഹലോ ഗായ്സ്, നമ്മളിതേ അതിൻ്റെ ഏറ്റവും അച്ഛത്തെത്തി. അപ്പോൾ ഇവിടെ നിന്ന് വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. അപ്പോൾ ചെറിയ എന്താ പറയുക, ഈ ഗുഹയ്ക്കകത്ത് ഒരു കയറിയ ഒരു മോഡൽ ഒരു ഫീലിങ്. അപ്പോൾ ഗായ്സ് നമ്മൾ വന്ന വഴി തിരിഞ്ഞു പോയി. അപ്പോൾ ഇതാണ് വരേണ്ട വഴി. വരേണ്ട വഴി നല്ല എന്താ പറയുക, കമ്മിയൊക്കെ വെച്ച് ഉറപ്പിച്ച് നല്ല വഴിയാണ്. നമ്മൾ വന്ന വഴി മാറിപ്പോയി. അത് ഇറങ്ങേണ്ട വഴിയും ഇത് വന്ന വഴിയുമാണ്. നമ്മുടെ കൂട്ടുകാരൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇതാണ് വരേണ്ട വഴി. ഓ മാൻ, പെട്ടോ ഗായ്സ്, ചരിഞ്ഞ് ചരിഞ്ഞേ പോകാൻ പറ്റുള്ളൂ. നമ്മ ഇതിൻ്റെ അടുത്ത് പെട്ടുപോയി ഗായ്സ്, പെട്ടുപോയി അവസ്ഥ. അല്ലാതെന്ത് പറയേ, പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നല്ല അഡ്വഞ്ചർ മോഡ് നമുക്ക് വൈബൊരു ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയത്. നമ്മുടെ വണ്ടി താഴെയുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ്. പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നല്ലതാണെന്ന് മാറ്റി.